ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ എങ്ങനെ മൾട്ടി ഹുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിരുന്നത്. ഇത് നമുക്ക് കാർപ്പ് ഫിഷിങ്ങിനും വാളയെ പിടിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് 30 LB ലൈനും 12 സൈസിൻ്റെ ഹുക്കും ഒരു അലി എക്സ്പ്രസ്സിന് വന്നൊരു ഫീഡറും. ഇത് 100 പീസുള്ള ഹുക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 12 സൈസാണ്, 30 LB ലൈനാണ്, ഫ്ലൂറോ കാർബൺ കോട്ടിങ് ഉള്ളതാണ്. ഒറിജിനൽ ഫ്ലൂറോ കാർബണല്ല. ഇത് ഏകദേശം 100 മീറ്ററുണ്ട്, 100 മീറ്ററും 30 LB അതാണ് ആ ലൈന്. ഇതിന് പിന്നെ വേണ്ട നമുക്ക് ഈ പെന്നിൻ്റെ ഒരു ചെറിയൊരു പീസ് വേണം, പെന്നിൻ്റെ റീഫില്ലിൻ്റെ ഒരു ചെറിയ പീസ്. അത് നമുക്ക് കെട്ടാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ എടുത്ത 30 LB ആ ലൈൻ 3 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം 30 cm, 1 60 cm. അത് നമ്മൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാക്കും എന്തിനാ ഒരു ലൈൻ എന്തിനാ 60 cm എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഇതെല്ലാം കൂടെ മടക്കിയിട്ട് ഞാൻ നടുവേ മടക്കിയതിട്ട് ഒരു സൈഡ് മാത്രം അങ്ങനെ ലെങ്ത് കൂടുതൽ 60 cm ഒരു സൈഡ് മാത്രം കുറച്ച് കൂടുതൽ ലെങ്ത്ത് 30 cm പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ കൂട്ടി പിടിച്ചതിലെ 5 ലൈനിൽ ഞാൻ പിന്നെ ഹുക്ക് കെട്ടും. എന്നിട്ട് ഈ ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഞാനത് സെപ്പറേറ്റ് ചെയ്യുന്നതും മുകളിൽ സ്വിവൽ കെട്ടുന്നതും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 30 LB സ്വിവലും സ്നാപ്പും ആണ്. സ്വിവല് മതി ആക്ച്വലി, ഞാൻ രണ്ടും കൂടെ സെറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതപ്പോൾ സ്വിവലിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുക, സ്വിവലിൻ്റെ ഹോളിലൂടെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് 2 മടക്കാക്കണം. നമുക്ക് 6 ലൈൻ കിട്ടും. അതിൽ 5 എണ്ണത്തിലാണ് നമ്മൾ ഹുക്ക് കെട്ടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നടുവിൽ 2 മടക്കിയ ശേഷം ഇങ്ങനെ പിടിക്കുക. 5 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഹുക്ക് കെട്ടാൻ പോകുന്നത്. അതിൽ ഒരു ലെങ്ത്തുള്ള പീസ് ഉണ്ട്. അത് നമ്മൾ ലെങ്ത്തുള്ള പീസ് ഇങ്ങനെ ചേർത്തി പിടിച്ച ശേഷം നമുക്കിങ്ങനെ 5 ലൈനും കൂടെ ചേർത്തി ഇങ്ങനെ കെട്ടണം. ചുമ്മാ ഒന്ന് ചുറ്റിയെടുത്ത് കെട്ടി 5 കൂടെ ഒരു സ്ഥലത്താക്കി ഫസ്റ്റ് കെട്ട് കെട്ടുക. അത് അതിൽ ചേർത്തി കെട്ടണം, ആ സ്വിവലുമായിട്ട് ചേർത്തി കെട്ടണം. വെറുതെ ഒന്ന് സെറ്റ് ചെയ്യുകയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് കെട്ടി സ്ട്രോങ് ആക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വിവലുമായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ വലിച്ചൊന്ന് മുറുക്കിയ ശേഷം കാലിൽ ചവിട്ടി പിടിച്ച് നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ ഇങ്ങനെ ചുറ്റി കുറേ പ്രാവശ്യം ഒരു 10-30 പ്രാവശ്യം ചുറ്റേണ്ടി വരും. അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വരും, നമ്മുടെ ലൈൻ ഇങ്ങനെ വരും. ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ് ചുറ്റേണ്ടത്. വെറുതെ ഒന്ന് ചുറ്റിയെടുത്താൽ അങ്ങനെ നന്നായി മുറുക്കണം. ചവിട്ടി മുറുക്കണം. അതുകൊണ്ടാണ് 10-30 പ്രാവശ്യമൊക്കെ നമ്മളങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പം വളരെ വൃത്തിയുള്ളൊരു കെട്ടായി മാറും. അത് നല്ലൊരു ഭംഗിയുള്ള ഒരു രീതിയിലുള്ളൊരു കെട്ടായി മാറും. അത് ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആകണ്ടാവാറുണ്ട്. കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കുറച്ചിങ്ങനെ കെട്ടുക. അത് കുറച്ച് കൂടുതൽ ലെങ്ത്തിൽ കിട്ടണമെന്ന് നല്ലതാണ്. ഒരു ഭംഗിക്ക് ആക്ച്വലി ഒരു 10 പ്രാവശ്യം കിട്ടിയാൽ മതി. കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടി നമ്മളത് 10, 20, 30 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ ഭംഗിയുള്ള രീതിയിൽ അത് വരും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ ഒരു ഇങ്ങനെ ചുറ്റി വന്ന പോലെ ഒരു ഭംഗിയുള്ള രീതിയിലാണ് അത് വരുന്നത്. ഇത് ലെങ്ത്തുള്ള നൂല് കൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടി ചുറ്റി എടുക്കുന്നത്.
നോക്കിക്കഴിഞ്ഞാൽ നോക്കി വെച്ച് ഒരു പിരിഞ്ഞ് വരുന്ന നല്ല രീതിയിൽ വന്നിട്ടുണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഫീഡറിലോ എന്തെങ്കിലും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ സ്നാപ്പ് സ്നാപ്പ് ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ഈ അഞ്ച് ലൈനും സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നാല് ഭാഗത്തോട്ട് ഇങ്ങനെ ഒന്നിച്ച് തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ കെട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു പെൻ്റെ റീഫിൽ വെച്ചിട്ട് ആ കെട്ടേണ്ട നൂല് അതിനോട് ചേർത്ത് വെക്കുക, അങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ആ നീളമുള്ള നൂല് കൊണ്ട് നമ്മളൊരു അഞ്ചോ ആറോ പ്രാവശ്യം ചുറ്റിയെടുക്കുക. അഞ്ച് പ്രാവശ്യം ഞാൻ ചുറ്റിയിട്ടുണ്ട്. അഞ്ച് പ്രാവശ്യം ചുറ്റിയ ശേഷം അതിൻ്റെ ആ ഹോളിലൂടെ ഈ നൂല് അപ്പുറത്തോട്ടെടുക്കുക. അപ്പുറത്തോട്ടെടുത്ത ശേഷം നമുക്ക് ഈ റീഫിൽ ഈ പെണ്ണിൻ്റെ റീഫിൽ ഊരാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഉള്ളത്. അല്ലെങ്കിൽ അതിൽ നൂല് കെട്ടായിട്ട് ആ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് മാക്സിമം ഈ നൂലിൻ്റെ കെട്ടാനുള്ള നൂലിൻ്റെ ഇങ്ങോട്ട് ഈ നൂല് ബാക്കിലോട്ടാക്കുക. നമ്മൾ ചുറ്റി വന്നത് ബാക്കിലോട്ടാക്കുക. ഞാൻ ചെയ്തത് ഇപ്പോൾ കുറച്ച് കെട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ പതുക്കെ അത് കുറച്ച് ബാക്കിലോട്ടാക്കുകയാണ്. അത് മൊബൈലും നോക്കി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് ബാക്കിലോട്ടാക്കിയ ശേഷം നമ്മൾ ഇനി പതുക്കെ വലിച്ച് മുറുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും കെട്ട് വരുന്നെന്ന് തോന്നിയാൽ നമ്മൾ വീണ്ടും ബാക്കിലോട്ടാക്കണം. പതുക്കെ വലിച്ചു മുറുക്കണം. ഇനി വലിച്ചു മുറുക്കി കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ലൈൻ നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു സൈഡിലോട്ടാക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ട അപ്പോൾ സൈഡിലോട്ടാണ് ആ ലൈൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ അഞ്ച് ലൈനും ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അഞ്ച് ലൈനും ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം അഞ്ച് ലൈനും അഞ്ച് സൈഡിലോട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഓരോ ലൈനായിട്ട് വളരെ ഈസിയാണ്. ആ പെണ്ണിൻ്റെ ആ റീഫില്ല് ചുറ്റുന്നു, ആ ഹോളിലൂടെ തിരിച്ചെടുക്കുന്നു, എന്നൊരു വളരെ സാവകാശം അത് നമ്മൾ വലിച്ചു മുറുക്കുന്നു. അപ്പോൾ ഈ അഞ്ച് ലൈനും ഇങ്ങനെ അഞ്ച് സൈഡിലോട്ടായി നിൽക്കും. പിന്നെ മുകളിലുള്ള കെട്ട് സ്ട്രോങ് ആവുകയും ചെയ്യും. പിന്നെ സ്വിവേലിലുള്ള കെട്ട് മൂന്ന് ലൈന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ കുടുങ്ങിയാൽ പോവില്ല. 30 LB ലൈനാണ്. പക്ഷേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കെട്ട് മുകളിൽ വരുന്നതുകൊണ്ട് അത് ഒരിക്കലും മീൻ പോവില്ല. പിന്നെ അഞ്ച് ഹുക്കും ഉണ്ട്. മിക്കവാറും ഒന്ന് രണ്ട് ഹുക്കൊക്കെ മീനിൻ്റെ ദേഹത്ത് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ അഴിഞ്ഞ് മീൻ പൊട്ടിച്ചിട്ടൊന്നും പോകുന്നുള്ള പേടി വേണ്ട. പിന്നെ 12 സൈസ് എന്നുള്ളത് നമ്മൾ കാർപ്പിന് സാധാരണ യൂസ് ചെയ്യാറുള്ളൊരു സൈസാണ്. 12-13 സൈസൊക്കെയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് അഞ്ചും ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും നാല് അഞ്ചും അഞ്ച് സൈഡിലായിട്ട് നിൽക്കുന്നത്. ആ എക്സ്ട്രാ ലൈൻ നമുക്ക് കട്ട് ചെയ്യാം. അതിന് പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. ചിലവർ വെയിറ്റ് എന്തെങ്കിലുമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കവിടെ കട്ട് ചെയ്ത് കളയാം. ആ ഫീഡറും എല്ലാം കൂടെ അത്യാവശ്യം ഒരു വെയിറ്റ് വരും. അപ്പോൾ ഈ അഞ്ചെണ്ണം അഞ്ച് സൈഡിലോട്ട് നിൽക്കട്ടെ. ഇനി അഞ്ച് ലൈനിൽ നമുക്ക് പിന്നെ ഹുക്ക് കെട്ടണം. പിന്നെ മുകളിലുള്ള എക്സ്ട്രാ ലൈനിൻ്റെ അറ്റത്തൊന്ന് ഉരുക്കി കൊടുത്താൽ നല്ലതാണ്. ഇനി ഞാൻ ഹുക്കിലെങ്ങനെയാണ് നൂല് കെട്ടേണ്ടത് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ അഞ്ച് ഹുക്കിനും ഈ അഞ്ച് നൂലിനും ഹുക്ക് കെട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹുക്കിൻ്റെ ഐയിലൂടെ ഇങ്ങനെ എടുത്ത് നൂല് മടക്കി പിടിക്കുക. ഒരു 10 സെൻറ്റിമീറ്ററാണ് നമുക്ക് മതി. എന്നിട്ട് ഇവിടെ അങ്ങനെ മടക്കി പിടിച്ച് ചെറിയൊരു ഇതുണ്ടാക്കുക. പിന്നെ മടക്ക് ഒരു 5 പ്രാവശ്യം ചുറ്റിയെടുക്കണം. 5 പ്രാവശ്യം ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ആ ഹോളിലൂടെ ഈ ടിപ്പ് ഇതിൻ്റെ നൂലിൻ്റെ ടിപ്പ് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ലെങ്ത്ത് കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ. ആ ഗ്യാപ്പിലൂടെ എടുക്കണം. ഈ നമ്മൾ പിടിച്ചത് അഴിയാണ്ട് നോക്കണം. നമ്മൾ കയ്യിൽ പിടിച്ചത്
എന്നിട്ട് വലിച്ചു മുറുക്കണം. കയ്യിലൊന്നും ഹുക്ക് കയറരുത്, നല്ല ഷാർപ്പായ ഹുക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ടിംഗ് പ്ലയർ വെച്ച് മുറുക്കുന്നതായിരിക്കും നല്ല, ഒന്നുകൂടെ നല്ലത്. അപ്പോൾ വളരെ വൃത്തിയുള്ളൊരു കെട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് കട്ടിംഗ് പ്ലയർ യൂസ് ചെയ്ത് ടിപ്പിൽ പിടിക്കുക, നന്നായി മുറുക്ക പിടിച്ച ശേഷം വലിച്ചു മുറുക്കണം. അങ്ങനെ മുറുക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടാണ്, വളരെ ഈസിയാണ്, എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നൊരു കെട്ടാണ് ഇത്. ചൂണ്ടയിൽ എങ്ങനെ നൂല് കെട്ടുക എന്ന് പലർക്കും അറിയാണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇത് വളരെ ഈസിയാണ്. പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ഹുക്ക് നിൽക്കണതുകൊണ്ട് മീൻ ഹുക്കാവുള്ള ചാൻസും കൂടുതലാണ്. ഉള്ളിലൂടെ നൂലെടുക്കരുത്, പുറത്തേക്ക് കൂടെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മുടെ രണ്ട് ഹുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഹുക്കുകളും ഇങ്ങനെ കെട്ടി വരേണ്ടതാണ്. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാണ്ടിരിക്കാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടി ഹുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാർപ്പ് ഫിഷിങ്ങിന് നല്ല റിസൾട്ടുള്ളൊരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു പിന്നെ ഹുക്ക് സെറ്റാണ്. കുറച്ച് ടൈമാവും, 10-15 മിനിറ്റോളം ആവും നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ. വൃത്തിയായിട്ട് നമ്മൾ ഉരുക്കിയിട്ടൊക്കെ അതിൻ്റെ ഹുക്കൊക്കെ കെട്ടിയ ശേഷം കട്ട് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ 5 ഹുക്കും കെട്ടിയിരിക്കുകയാണ്. ഇനി അതിന് എക്സ്ട്രാ നൂലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒരു ചന്ദനത്തിരി എന്തെങ്കിലുമൊക്കെ കത്തിച്ച് അതിൻ്റെ ആ ടിപ്പ് ഉരുക്കി കൊടുത്താൽ മതി. ലൈറ്ററിനെക്കാട്ടി ഞാൻ ചന്ദനത്തിരിയാണ് ഞാൻ യൂസ് ചെയ്തത്. അത് കത്തിച്ചിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടത് ഉരുക്കി. ഇതുപോലെ നമ്മൾ വൃത്തിയുള്ളൊരു ഫീഡർ ആയിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. ഇനി അതിൽ തീറ്റ വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയുള്ള വെറുതെ ഓപ്പണായി തൂക്കിയിട്ടാലും അല്ലെങ്കിൽ അതിന് ബോൾ പോലെ വെച്ച് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് റിസൾട്ടുണ്ട്. അതുപോലെ ഇതിന് മുകളിലുള്ളതിൽ തീറ്റ വെച്ചിട്ട് അതിലോട്ട് ഈ ഹുക്കെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് തീറ്റയുടെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാലും നല്ല റിസൾട്ടുണ്ട്.